കൊച്ചു ലോകം. ഇന്ന് കൊച്ചു ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് മുളകിട്ടത് അല്ലെങ്കിൽ ചെമ്മീൻ മുളകിട്ടത്. അപ്പോൾ ചെമ്മീൻ മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിരിക്കുക. നിങ്ങളതിൽ ചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ചതച്ച് വെച്ചതാണ് ഇത്, 10 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 4 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഇത് ഞാനിപ്പം ആ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാൻ പോവാം. പഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, നിങ്ങൾ എരിവിനനുസരിച്ചൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 സ്പൂൺ സാധാ മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഓപ്ഷനിലാണ്, എനിക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ കാശ്മീരി നന്നായി വഴറ്റിയതിന് ശേഷം ാക്കി വെച്ച പ്രോൺസ് ആണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നാരങ്ങ വലുപ്പത്തില് ഞാനിപ്പം പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നോക്കാം, വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് പറ്റിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം, നല്ല തെളിപ്പി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പേ കുറച്ച് കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതായത് 1 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കരിവേപ്പില ഇട്ട് ഫ്ലെയിം നമ്മളുടെ ഫിഷ് മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ബൈ.